ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇത് കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ സമയം നിങ്ങൾക്ക് കാണുന്ന പോലെ 5:45 ആയിട്ടുണ്ട്. കുറച്ച് നേരത്തെ തന്നെ എഴുന്നേക്കാൻ ശ്രമിക്കാറുണ്ട്. രാത്രി ലേറ്റായിട്ടൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്കത്രയും പറ്റാറില്ല. അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഉറക്കമൊക്കെ കിട്ടുവാണെങ്കിൽ ഏകദേശം ഈ ഒരു സമയത്തൊക്കെ എഴുന്നേക്കാൻ പറ്റലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദിവസം കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ജോലികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഞാനൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ മോൾക്ക് 10th ക്ലാസ് നടക്കുന്നതുകൊണ്ട് എന്തായാലും ലഞ്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത് വാങ്ങിയൊരു സംഭവം കേട്ടോ, സ്ലർപ്പ് ഫാമിൻ്റെ മില്ലറ്റ് നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് മൈദയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നൂഡിൽസാണ്. പിന്നെ കുറച്ച് ലെഫ്റ്റ് ഓവർ ചിക്കൻ പീസസ് ഉണ്ട്, അപ്പോൾ അത് ഇടാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ചിക്കൻ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോഴത്തേനും അത്യാവശ്യം ഹെൽത്തി ആവുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നാൽ നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും തന്നെ മറക്കാൻ ചാൻസ് ഇല്ല. അതുപോലെ ചിലപ്പം നമ്മൾ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് പോകേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എണീറ്റ പടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ, മൈദയൊന്നും ഇല്ലാണ്ട് അപ്പം മില്ലറ്റ് വെച്ചിട്ടുള്ള നൂഡിൽസ്. പിന്നെ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റ്, ബീൻസ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ, അങ്ങനെ അത്യാവശ്യം പാലെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ബദാം ഞാൻ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചെടുത്ത് സോക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും രാവിലെ തന്നെ വർക്കൗട്ടിന് പോവുകയാണ്. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ വാക്കിങ്ങിന് പോവുകയാണ്. ഇപ്പം ആ ഒരു ടൈമിൽ ഇങ്ങനെ എനിക്ക് രാവിലത്തെ നടത്തം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം രണ്ട് പേർക്കും ക്ലാസ് തുടങ്ങിയപ്പോൾ കുറച്ച് ഇപ്പം എന്തായാലും നടക്കുന്നില്ല, രാവിലെ തന്നെ കിച്ചണിലോട്ട് പോവാണ്. ഈ ആ ഒരു ടൈമിൽ എന്തായാലും ഞാൻ വാക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, ഒരു 30 മിനിറ്റ്സ് വാക്ക്. അതൊരു റുട്ടീൻ പോലെ വന്നതായിരുന്നു. എന്തായാലും ഇനിയിപ്പം അതിലോട്ട് തിരിച്ച് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തായാലും രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഇതൊക്കെ ആവുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു റുട്ടീനിലേക്ക് സെറ്റായി വരാൻ എന്തായാലും സമയമെടുക്കും. അങ്ങനെ ദാ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ തന്നെയുള്ള ജിം ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 30 മിനിറ്റ്സ് വാക്കിംഗ് ഒക്കെ ചെയ്യും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായി ഇപ്പം ഒരു 6:30 വീണ്ടും കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ നൂഡിൽസ് എടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമുക്ക് നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇത് ഞാൻ നോക്കുമ്പോൾ നല്ലൊരു ഹെൽത്തി ഇൻഗ്രീഡിയൻറ്റ് ആണ് കേട്ടോ. മൈദയൊന്നും ഇല്ലാണ്ട് മില്ലറ്റ്സ് വെച്ചിട്ടുണ്ടാക്കുന്ന നൂഡിൽസാണ്. മൈദയുടെ അത്രയും ടേസ്റ്റ് എനിക്ക് പക്ഷേ വലിയ ടേസ്റ്റ് കുറവൊന്നും തോന്നിയില്ല. അത്യാവശ്യം ടേസ്റ്റിലൊക്കെ നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അത്യാവശ്യം ടേസ്റ്റിലൊക്കെ തന്നെയാണ്. പിന്നെ പ്രൈസ് ഇച്ചിരി കുറച്ചുകൂടി ഹൈ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ദാ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നന്നാക്കി എടുത്തിട്ട് കുറച്ച് വെജിറ്റബിളും പിന്നെ അതുപോലെ ചിക്കനും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. പിള്ളേർക്ക് ഇഷ്ടം ഉണ്ടാവുമല്ലോ. അത് വിചാരിച്ചിട്ട് ഞാൻ ദാ ബീൻസും ക്യാരറ്റും ഒക്കെ ഒന്ന് എണ്ണയിൽ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേനും അത് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളിലാണ് കേട്ടോ. പിന്നെ എന്താ എല്ലാവരുടെയും വിശേഷം? ക്ലാസ്സൊക്കെ തുറന്ന് കുട്ടികളൊക്കെ ഇപ്പോൾ പോയി കാണുമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ നല്ലൊരു ബിസി ടൈമല്ലേ. 2 വർഷം നമ്മൾ കുട്ടികളെ വിടാതെ ഇപ്പം ക്ലാസ് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് തന്നെ ഒരു ഏതാ എന്താ ഒരു എത്തും പിടിയില്ലാണ്ട് എന്ത് കൊടുത്ത് വിടണം അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആണ്. പിന്നെ അതുപോലെ പ്രത്യേകിച്ച് നമ്മളൊരു റുട്ടീൻ ചേഞ്ച് വരുമ്പോൾ നമുക്കും കുട്ടികൾക്കും എല്ലാം കുറച്ചൊരു സ്ട്രെസ്ഫുള്ളായിട്ട് തന്നെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ എന്തായാലും അത് നമുക്ക് സെറ്റായി വരുമല്ലോ. ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കത് സെറ്റായി വരും. പിന്നെ പുതിയതായിട്ട് കുട്ടികൾ പോകുന്ന ചെറിയ കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ കുറച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അതായത് കുട്ടികളെ നേരത്തെ കെടുത്തി ഉറക്കാനും അതുപോലെ രാവിലെ ഒരേ സമയത്ത് എഴുന്നേൽപ്പിക്കാനും ഒക്കെ നമ്മളൊന്ന് ശീലിപ്പിക്കുകയാണെങ്കിൽ അതവർക്ക് ഒത്തിരി നല്ലതായിരിക്കും. അതുപോലെ ഒരു റുട്ടീൻ സെറ്റായി വരാനും അത് നല്ലതായിരിക്കും എന്നും ഒരേ സമയത്ത് എഴുന്നേൽക്കുകയാണെങ്കിൽ.
അതുപോലെ അവരോട് എങ്ങനെയായിരിക്കും അവരുടെ റുട്ടീൻ നമ്മൾ നേരത്തെ തന്നെ പയ്യെ ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു കാര്യം നമ്മൾ പറയുമ്പോൾ അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പയ്യെ അത് അതിലോട്ടൊന്ന് കൊണ്ടുവരാൻ നമ്മളായിട്ടൊരു ശ്രമം നടത്തുവാണെങ്കിൽ എപ്പോഴും നല്ലതാണ്. അതുപോലെ ഒരേ സെറ്റ് ഓഫ് കാര്യങ്ങൾ, ഒരു റുട്ടീൻ പ്രോപ്പറായിട്ട് ഓരോ കാര്യം ചെയ്തതിന് ശേഷം അടുത്തത് എന്താണ് 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 എന്നുള്ളത് ആ ഒരു തുടക്കത്തിലെ ദിവസങ്ങളിൽ നമ്മൾ ശീലിപ്പിക്കുവാണെങ്കിൽ അവർക്കതൊരു പിന്നെ അതൊരു നമുക്ക് വലിയ സ്ട്രെയിൻ കുറഞ്ഞിട്ട് അത് അവർക്കൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യും. പക്ഷെ ആ റുട്ടീൻ ശീലിപ്പിക്കാന്നുള്ള ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ ക്ലാസ് ടീച്ചറായിട്ടും നമുക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടായിട്ടിരിക്കുക. അതുപോലെ നമ്മൾ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു വിടുമ്പോൾ മാക്സിമം അവരുടെ ഇഷ്ടത്തിന് ഹെൽത്തി നോക്കുന്നതിനൊപ്പം തന്നെ അവരുടെ ഇഷ്ടങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കും. ഫുഡൊക്കെ കുറച്ച് കഴിച്ചിട്ട് വരാനും ഒക്കെ കുറേയും കൂടി അവർ നമുക്കത് ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യാറുള്ളൊരു കാര്യം, ഓവറായിട്ട് അവരുടെ ലഞ്ച് ബോക്സിൽ കുത്തി നിറച്ച് എത്രയും കൂടുതൽ അവർ കഴിക്കട്ടെ എന്നുള്ള നിലയ്ക്ക്, അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ടീച്ചേഴ്സ് മിക്കവാറും അവരെ കഴിച്ച് കൊണ്ടുവന്ന ഫുഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് നിർബന്ധിക്കും. ഈ കുട്ടികൾക്കൊരു സ്ട്രഗിൾ ആയിരിക്കും. അപ്പം അതുപോലെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ കൊടുക്കുന്ന ഫുഡ് മാക്സിമം ഫിനിഷ് ചെയ്തിട്ട് കൊണ്ടുവരാനും അതുപോലെ ഫുഡിൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ കഴിയുന്നതും അവരോട് സംസാരിക്കുന്ന സമയങ്ങളിൽ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ സ്കൂൾ ബാഗിൻ്റെ ഒരു വെയിറ്റ് ആണ്. കഴിയാവുന്നതും നമ്മൾ എക്സ്ട്രാ സാധനങ്ങളൊക്കെ കൊടുത്ത് അവർ കൊണ്ടുപോകുന്നത് ലിമിറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ അത്യാവശ്യമില്ലാത്ത ബുക്സ് ടൈം ടേബിൾ അനുസരിച്ച് തന്നെ ബുക്ക് കൊണ്ടുപോകുക, എക്സ്ട്രാ ആയിട്ട് ബുക്സ് ഇല്ലാതിരിക്കാൻ നോക്കുക. അതുപോലെ ഇപ്പം ലഞ്ചും വാട്ടർ ബോട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ലഞ്ച് ബാഗിലൊക്കെ ആക്കി കൊടുക്കുവാണെങ്കിൽ ആ ഒരു വെയിറ്റിൻ്റെ ഒരു കുറവ് കിട്ടും. അപ്പം ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ പുട്ടുപൊടി നനച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അരിപ്പുട്ടും ഉണ്ട്, അതുപോലെ റാഗി പുട്ടിനും നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് ഇനിയിപ്പം എനിക്ക് നേരെ എടുത്ത് ചുട്ടെടുത്താൽ മതി. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു രാവിലത്തെ തിരക്ക് കുറച്ചൊന്ന് ഒഴിവാക്കാം. എപ്പോഴും ഒന്നും എനിക്ക് പറ്റാറില്ല കേട്ടോ, ചില സമയത്തൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ആക്കി വെക്കലുണ്ട്. അതല്ലെങ്കിൽ രാവിലെ തന്നെ ചെയ്യുക തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ പെട്ടെന്ന് ഇതാ പുട്ട് ഞാൻ ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നൂഡിൽസ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉച്ചക്കാലത്തെ മെഴുക്കുപുരട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബീൻസും ക്യാരറ്റും തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇടയിൽ സമയം കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആക്കി വെക്കുകയാണേ. അപ്പോൾ ആ വെജിറ്റബിളൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ നൂഡിൽസ് വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഈ ക്യാരറ്റ് ഒക്കെ വേവിച്ചതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ സ്പൈസ് മിക്സുള്ള മസാല, അതും പിന്നെ നമ്മൾ സാധാരണ നൂഡിൽസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ കുറച്ച് ലെഫ്റ്റ് ഓവർ ചിക്കൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പിച്ചി പിച്ചി ഇട്ടിട്ട് അതും ഈ നൂഡിൽസിൻ്റെ ഇടയ്ക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ചിക്കൻ നൂഡിൽസിൻ്റെ ഒരു ടേസ്റ്റ്. സോസ് ഒന്നും തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്, വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സ്നാക്കായിട്ട് ഞാൻ ട്രൈ ചെയ്ത് വാങ്ങിയാണ് കേട്ടോ കൊടുത്തു വിടുന്നത് മോളുടെ സ്നാക്ക് ബോക്സിൽ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് വൈപ്പ് ചെയ്തിടാണ്. പുട്ടാവുമ്പോൾ പറയണ്ടല്ലോ, എന്തായാലും നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് വീഴും. അപ്പോൾ പറ്റുവാണെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് വൈപ്പ് ചെയ്തിടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കി വന്ന നൂഡിൽസ് ഇതാ ഞാൻ ദാ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുവാണ് കേട്ടോ. മിക്കവാറും ബാക്കി വന്ന കറികൾ ഇങ്ങനെയുള്ള പാത്രങ്ങളിലോട്ടാണ് ഞാൻ ആക്കി വയ്ക്കുക. അപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനാണെങ്കിലും അതുപോലെ നമുക്ക് ഓവനിൽ ചൂടാക്കി എടുക്കാനാണെങ്കിലും ഒരുപോലെ പിന്നെ സെർവ് ചെയ്യാനാണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം സ്ക്വയർ ആണെങ്കിലും അതുപോലെ റൗണ്ട് ആണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെയുള്ള പാത്രങ്ങൾ. പിന്നെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്, റാഗി പുട്ടും അരിപ്പുട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കടലക്കറി ലെഫ്റ്റ് ഓവർ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ രണ്ട് പഴം ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തു, പിന്നെ ഞാലിപ്പൂവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി പുട്ടും പഴവും കടലയൊക്കെ കൂടിയായിട്ടുള്ള ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ നമ്മുടെ.
ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ഞാൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ഇത് എന്നും ചെയ്യാൻ നോക്കലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പേപ്പർ വരുത്തുന്ന ആൾക്കാരും എല്ലാം കുറവാണ്. കൂടുതലും ആൾക്കാരും ഡിജിറ്റൽ മീഡിയനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് നമ്മുടെ പഴയ പേപ്പറിൽ പേപ്പർ വായിക്കുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു ഫീലാണ്. പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പേപ്പർ ഇല്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകുന്നത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞങ്ങളും ഇംഗ്ലീഷും മലയാളവും വരുത്താറുണ്ട്. അപ്പോൾ മാക്സിമം ഒരു 5 മിനിറ്റ് അത്രയൊക്കെ ഇരിക്കാറുള്ളൂ. ഒന്ന് ഓടിച്ച് പേപ്പർ വായിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇതൊരു വലിയ കാര്യമായിട്ട് പറയുന്നതല്ല, പക്ഷേ ഡെയിലി നമ്മുടെ എന്താ പറയുക സാമൂഹികമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും നമ്മൾ തിരക്കിൽ പേപ്പർ വായിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ടോ അതൊരു അത്യാവശ്യമായിട്ടോ നമുക്ക് ഫീൽ ചെയ്യാറില്ല. പക്ഷേ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ മാക്സിമം അതൊന്ന് ഓടിച്ച് വായിക്കാൻ നോക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ദിവസം കംപ്ലീറ്റ് ആവുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ അടുത്തും മാക്സിമം എല്ലാ ദിവസവും രാവിലെ എൻ്റെ പേപ്പർ വായിച്ചോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അത് എല്ലാ രീതിയിലും അവരെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിനാണെങ്കിലും അതുപോലെ സാമൂഹികമായിട്ട് അവരൊരു ബോധവാന്മാരായിട്ടിരിക്കാനും നല്ലത് തന്നെയായിട്ട് ഫീൽ ചെയ്യലുണ്ട്. എന്താ പറയുക, ഫിസിക്കൽ പേപ്പർ തന്നെ നമ്മുടെ വീട്ടിൽ വരുത്തുന്നത് ഒരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മഴ നല്ല തകൃതിയായിട്ട് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ബാൽക്കണി നല്ലപോലെ വൃത്തിയാക്കിയതാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, മഴ വീണ്ടും പെയ്താൽ ബാൽക്കണി വീണ്ടും തന്നെ അഴുക്ക് പിടിക്കും. അപ്പോൾ ശരിക്കും വെള്ളം ഒഴിച്ച് കഴുകിയാൽ മാത്രമേ ബാൽക്കണി ക്ലീൻ ആവുള്ളൂ. പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് ചെടികൾ കൂടി തുടങ്ങി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. കുറേയൊക്കെ മാറ്റി കുറേയും കൂടി കുറച്ചുകൂടി കോമ്പാക്റ്റായിട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേനും ദാ മോളുടെ സ്കൂൾ ബസ് വരാൻ ടൈമായി. അപ്പം മഴയായതുകൊണ്ട് ഒന്ന് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാനും കൂടി താഴെ പോവുകയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഒരു ചേച്ചി മീനായിട്ട് താഴെ ഓട്ടോയിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും തന്നെ വാങ്ങിയില്ല കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ കുറച്ച് ക്യാരറ്റും ബീൻസൊക്കെ നന്നാക്കി വെച്ചത് ഒന്നുകൂടി അരിഞ്ഞെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം തന്നെ ചെയ്താൽ കുക്കറിൽ ജസ്റ്റ് ഇട്ടിട്ട് ഒരു വിസിൽ അടിച്ചിട്ടാൽ പിന്നെ അതൊന്ന് മെഴുക്കുപുരട്ടി ആക്കിയെടുക്കുന്ന പണിയല്ലേ ഉള്ളൂ. അപ്പോൾ അതും കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്തായിരുന്നു, ചവിട്ടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് സെറ്റാക്കി. അപ്പോൾ സമയം ഒരു 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സിസ്റ്റത്തിൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതൊരു 30 മിനിറ്റ്സ് അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ലോണ്ട്രി രാവിലെ തന്നെ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ മോന് അബാക്കസ് ഉള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവന് അതിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് 10:30 അതിൻ്റെ ക്ലാസ്, അപ്പോൾ അതിന് വേണ്ടി പോയി. പിന്നെ നമ്മുടെ പിക്കപ്പ് ടൈമാണ്. വീടൊക്കെ ഒന്ന് ഒതുക്കി തന്നെ ഇട്ടു, ബെഡ്ഷീറ്റൊക്കെ നിവർത്തിയിട്ടു, പിന്നെ അടിച്ചു വാരി, പിന്നെ അതുപോലെ വീടൊക്കെ ഒന്ന് തുടച്ചിട്ടു. എനിക്ക് 2 ദിവസം കൂടുമ്പോഴാണ് തുടയ്ക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരു ഹെൽപ്പിനൊരു ചേച്ചിയുണ്ട്. അപ്പോൾ എന്താ തുടയ്ക്കുന്ന ദിവസമായതുകൊണ്ട് തുടയ്ക്കൽ കഴിഞ്ഞു. അതുപോലെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്തിടാം. മാക്സിമം ഡെയിലി നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വാഷ് ബേസിൻ ഡെയിലി കഴുകാൻ വേണ്ടി നോക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ബാത്റൂമിനകത്തുള്ള വാഷ് ബേസിൻ ഉണ്ടല്ലോ, അത് നമ്മൾ കുളിക്കാൻ കയറുന്ന ടൈമിൽ തന്നെ ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ മാക്സിമം നമുക്ക് നീറ്റായിട്ട് വീട് നീറ്റാക്കി ഇടാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹാബിറ്റ്സ് അല്ലേ അതൊക്കെ. അപ്പോൾ അതൊക്കെ മാക്സിമം ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ തിരക്ക് വരുമ്പോൾ നമുക്കും ഇതൊന്നും നടക്കില്ല കേട്ടോ. പിന്നെ അതുപോലെ ബാത്റൂമിലൊക്കെ തന്നെ ഇങ്ങനെ ക്ലീനിങ് ബാത്റൂം ക്ലീൻ ചെയ്യാനുള്ള ബ്രഷൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിടാൻ വേണ്ടി. അത് വേറൊരു സ്ഥലത്ത് നമ്മൾ സൂക്ഷിച്ച് അതെടുക്കാൻ വേണ്ടിയുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മടി വരും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു അതിനുവേണ്ടി ഒരു പ്ലേസ് നമ്മുടെ ബാത്റൂമിലുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ആ ക്ലീനിങ് ഐറ്റംസ് അതിൻ്റെ അടുത്ത് തന്നെ വെച്ചേക്കുക. നമുക്ക് ആ മടി വരാതിരിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് ക്ലീനിങ് സപ്ലൈസ് നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ ഞാൻ മാക്സിമം ഡെയിലി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഫ്രിഡ്ജ് ഡീക്ലട്ടർ ചെയ്യാൻ നോക്കുക എന്നുള്ളത്. അപ്പം ഒത്തിരി തിരക്ക് വരുമ്പോൾ ഫ്രിഡ്ജ് അങ്ങ് സ്റ്റഫായിരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഡെയിലി ഒന്ന് ഡീക്ലട്ടറിങ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഇതിന് ശേഷം എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും പോലെ തന്നെ രാവിലെ കുട്ടികളെ വിടേണ്ട തിരക്കിലും റുട്ടീൻ സെറ്റാവേണ്ട ആ ഒരു പ്രോബ്ലം എല്ലാം ഉണ്ട്. അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നല്ല ഉഷാറൻ വീഡിയോസായിട്ട് ഉടനെ വരാമെന്ന് വിചാരിക്കുന്നു. അതുവരേക്കും ബൈ ബൈ.